വെൽക്കം ബാക്ക് ടു ഇജ്യുഅല 2.0. നമുക്ക് ഏഴാം തീയതിയുള്ള ബിസിനസ് സ്റ്റഡീസ് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസ് എക്സാമിനുള്ള ഒരു കംപ്ലീറ്റ് റിവിഷനാണിത്. കംപ്ലീറ്റ് റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ജസ്റ്റ് കേട്ടിരിക്കുമ്പോൾ ഇപ്പം നിങ്ങളെല്ലാം പഠിച്ചപ്പോൾ അത് ഈവനിങ് ആണ് മിസ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരു ഇതൊക്കെ മുന്നേ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഒന്നാം പാഠം മുതൽ ലാസ്റ്റ് നമ്മുടെ 11th ചാപ്റ്റർ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. 12th ചാപ്റ്റർ എടുക്കുന്നില്ല, 11th ചാപ്റ്റർ വരെയുള്ള കംപ്ലീറ്റ് റിവിഷൻ. അതിൽ ഇമ്പോർട്ടൻസ് ഏതാണ് എന്താണ് ജസ്റ്റ് ഒക്കെ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാണ് ഈ ഒരു വീഡിയോ. ഒരു ഫൈനൽ ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ ഒന്നും പഠിക്കേണ്ട. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ബിസിനസ്, ബിസിനസ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ്. അപ്പൊ ഇവിടെ മുതൽ പഠിച്ചാൽ മതിയാവും നിങ്ങളെല്ലാവരും. ടൈപ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ബിസിനസ് സോറി ആക്ടിവിറ്റീസിന് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അണ്ടർടേക്കൺ വിത്ത് ടു ഏൺ മണി, അല്ലെ, പൈസ ഉണ്ടാക്കണേനെയാണ് നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റി. ഏത് ആക്ടിവിറ്റി ചെയ്ത് നമുക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും, അതർവൈസ് നോൺ ഇക്കണോമിക് ആയിരിക്കും. നോൺ എക്കണോമിക് ആക്ടിവിറ്റിന്റെ എക്സാമ്പിൾ ഏതാണ്? മദർ പ്രിപ്പയറിംഗ് ഫുഡ് ഫോർ ഹർ ചിൽഡ്രൻ, പ്രേയിങ്, ലിസണിങ് റേഡിയോ, വാച്ചിങ് ടെലിവിഷൻ, പ്ലേയിങ് ഫുട്ബോൾ വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം അത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെന്റ്, അതിൽ ബിസിനസ് ആണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കിട്ടണം, ഇറ്റ് ഇസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ബിസിനസ് എന്താന്ന് ചോദിച്ചാൽ എഴുതാൻ കിട്ടണം, ഇറ്റ് ഈസ് എ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് പ്രൊഡക്ഷൻ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ മെയിൻ ഒബ്ജക്റ്റീവ് ഏർണിംഗ് പ്രോഫിറ്റ്. ഫീച്ചേഴ്സ് എന്താണ്? ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, ഡീലിംഗ് ഗുഡ്സ് ഇൻ റെഗുലർ ബേസിസ് ആണ്, പ്രോഫിറ്റ് ഏർണിംഗ് ആണ്, അൺസെർട്ടനിറ്റി ഉണ്ടായിരിക്കും, എലമെന്റ് ഓഫ് റിസ്ക്. ഇതിൽ ഒരു അഞ്ചോ ആറ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം വിത്ത് എക്സ്പ്ലനേഷൻ. ഇതേപോലെ 2-3 സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതിയാവും കേട്ടോ. ദെൻ ഇതുമായി ബന്ധപ്പെട്ട വേറൊരെണ്ണാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഒക്യുപ്പേഷൻ ആണ്, സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും ട്രെയിനിങ് എല്ലാം ഉണ്ടായിരിക്കും. ഇതന്നെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സം വർക്ക് അതർ റെഗുലർലി ഗെറ്റ് സാലറി ഓർ വേജസ് ഓർ റിട്ടേൺ. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിന് ഡെയിലി വേജസ് ആയിട്ടോ സാലറി ആയിട്ടോ കിട്ടുന്നതാണ് എംപ്ലോയ്മെന്റ്. അതിന്റെ ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയിരിക്കാം. ദെൻ നമ്മൾക്ക് ബിസിനസ് ആക്ടിവിറ്റീസിനെ ഇൻഡസ്ട്രി കോമേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറിയിലെ എക്സ്ട്രാക്റ്റീവ് ഓർ ജനറ്റിക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ നേച്ചറുമായി ബന്ധപ്പെട്ടതാണ് പ്രൈമറി സെക്ഷനിൽ വരാം. സെക്കൻഡറി സെക്ഷനിലെ മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനൊക്കെയാണ് വരിക. ടെർഷ്യറിയിലെ കംപ്ലീറ്റ് സർവീസസ് ആണ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡും ഓക്സിലറി ടു ട്രേഡും വരുന്നുണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ട്രേഡ് ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ട്. ദെൻ ഓക്സിലറി ടു ട്രേഡ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്, ഫൈനാൻസ് ആൻഡ് അഡ്വർട്ടൈസ്മെന്റ്. ഇതിലെ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട, നിങ്ങളൊരു അറിയേണ്ട കാര്യം എന്താണ് കൊമേഴ്സ് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. എന്താണ് കൊമേഴ്സ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഓഫ് ഗുഡ്സ്. നമ്മളൊരു ഗുഡ്സും സർവീസസും ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ തടസ്സങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കൊമേഴ്സ് എന്ന് പറയും. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് വിത്ത് വ്യൂ ടു നെസസറി ഫോർ ദ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ. കൺസ്യൂമറിലേക്ക്, പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെ നടക്കുന്നുണ്ട്? അവിടെ ട്രേഡ് നടക്കുന്നുണ്ട്, ഓക്സിലേറ്റീവ് ട്രേഡ് നടക്കുന്നുണ്ട്. ഹിൻഡ്രൻസസ് അറിയണം. ഇത് നമുക്ക് മാച്ച് ഓഫ് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് എന്താ പറയുക, ഫിൽ ചെയ്ത ബ്ലാങ്ക്സ് ആയി ചോദിക്കാറുണ്ട്. ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ ട്രേഡ് ആണ്, ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് ട്രാൻസ്പോർട്ടേഷൻ, ഹിൻഡ്രൻസ് ഓഫ് ടൈം വെയർ ഹൗസിംഗ്, റിസ്ക്, ഇൻഷുറൻസ്, നോളജ്, അഡ്വർട്ടൈസ്മെന്റ്, ഫൈനാൻസ്, ബാങ്കിങ്. ഇത്രയും അറിഞ്ഞിരിക്കുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അറിയണം. കാരണം ഓക്സിലറി ടു ട്രേഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾ ഇതേപോലെ എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പിന്നീട് നമുക്ക് ചോദിക്കാനുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ആണ്, ഇന്നോവേഷൻ ഉണ്ടായിരിക്കും, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഫിസിക്കൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉള്ള യൂസ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിന് പെർഫോമൻസും ആറ്റിറ്റ്യൂഡും കിട്ടുന്നുണ്ട്, മാനേജേഴ്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ തുടങ്ങിയ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. പിന്നീട് ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ് റിസ്ക്? പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ലോസ് വരുന്നതാണ്. ഡ്യൂ ടു അൺസേർട്ടിനിറ്റി ഓർ അൺഎക്സ്പെക്ടഡ് ഈവൻസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺസേർട്ടിനിറ്റി, അൺഎക്സ്പെക്ടഡ് ഈവൻസ് എല്ലാം വരുമ്പോൾ നമുക്ക് വരുന്ന ലോസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്.
വിളിക്കുന്നത്, ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അതിന്റെ നേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ് റിസ്ക് ഉണ്ട്, സ്പെക്കുലേറ്റീവ് ആൻഡ് പ്യുവർ റിസ്ക് ഉണ്ട്. സ്പെക്കുലേറ്റീവ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഓർ ലോസ് ഏതിലൊരെണ്ണം കിട്ടും, അതായത് മാർക്കറ്റ് സ്റ്റാൻഡിങ്ങും ഡിമാൻഡ് ഒക്കെ അനുസരിച്ചിട്ട്. പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റിസ്ക് തന്നെയായിരിക്കും, അതായത് കള്ളന്മാർ കൊണ്ടുപോകുക, സ്ട്രൈക്ക് വരിക, ദെൻ ഫയർ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ കോസസ് ഓഫ് റിസ്ക് നോക്കുക. നാല് ടൈപ്പ് ഓഫ് കോസസ് ഉണ്ട്, നേച്ചുറൽ, ഹ്യൂമൻ, ഇക്കണോമിക് കോസസ് ആൻഡ് അതർ കോസസ്. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ആണ്, അതായത് ഫ്ലഡ്, എർത്ത്ക്വേക്ക്, ലൈറ്റ്നിങ്, ഹെവി റെയിൻസ് ഒക്കെ കാരണം. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന റിസ്കുകൾ, സ്ട്രൈക്ക്, റൈറ്റ്സ്, മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി, ഡിസോണസ്റ്റി ഒക്കെ വിടും. ഇക്കണോമിക് കോസസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, പ്രൈസ്, കോമ്പറ്റീഷൻ, ഡിമാൻഡ്, ഇൻട്രസ്റ്റ് റേറ്റ്. അതർ ചേഞ്ചസിൽ വരുമ്പോൾ ഗവൺമെന്റ് പോളിസി മാറുമ്പോഴോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് അതർ ചേഞ്ചസ് വരിക. അപ്പോൾ ഒന്നാം പാഠത്തിൽ ഇത്രയും നിങ്ങൾ പഠിക്കാനായിട്ടുള്ളൂ. നമ്മൾ വൺ വേർഡുകളെല്ലാം നമുക്ക് വായിച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ. ദെൻ പിന്നീട് നമുക്കിവിടെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് ബിസിനസ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ തന്നെയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഫൈനൽ എക്സാം അല്ലേ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 5 എണ്ണം, അതായത് സോൾ പ്രപ്പർട്ടർഷിപ്പ്, ജോയിനിങ് ഹിന്ദു, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇതിന്റെ എല്ലാം ഫീച്ചേഴ്സ് പഠിക്കണം. മെറിറ്റ് പഠിക്കണം, ഡിമെറിറ്റ് പഠിക്കേണ്ട, കാരണം ഡിമെറിറ്റ് നമുക്ക് അങ്ങനെ വരാറില്ല. സോൾ എന്ന് വെച്ചാൽ എന്താ, വൺ മാൻ ഓണർഷിപ്പ് ആണ്. പിന്നെ ഒരേ ഒരാളുള്ളൂ മാനേജ് ചെയ്യാൻ, എഫിഷ്യൻസിക്കും എല്ലാ ഒരാളുള്ളൂ ഡിസൈഡ് ചെയ്യാൻ ഒരാളുള്ളൂ. ഈസി ഫോർമേഷൻ ആണ്, ക്വിക്ക് ഡിസിഷൻ എടുക്കാം, മോട്ടിവേഷൻ, സീക്രസി ഉണ്ടായിരിക്കും, ക്ലോസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ആറായിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനായിട്ട്. ലിമിറ്റേഷൻസ് നോക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ വരാറില്ല. ജോയിൻ ഹിന്ദു ഫാമിലി 4 മാർക്കിന് വരാറുണ്ട്. എന്താണ്, ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ബിസിനസ്സാണിത്, വൺ വേർഡ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് വിളിക്കുന്നുണ്ട്. ഇത് ഗവേൺ ചെയ്യുന്നത് ഹിന്ദു ലോ പ്രകാരം, ഒരു ആക്ട് പ്രകാരമാണ് ഇതിന്റെ കംപ്ലീറ്റ് ഗവൺമെന്റ് വരുന്നത്. ഇത് ഓൺലി ഇൻ ഇന്ത്യ ആണ്. പിന്നെ ഇവിടെ ഒരു എൽഡസ്റ്റ് പേഴ്സൺ, അതാണ് റെഗുലേറ്റ് ചെയ്യുന്നത് ബിസിനസ്, ദാറ്റ് ഈസ് കോൾഡ് കർത്ത. ബാക്കിയുള്ള പേഴ്സണേഴ്സിനെ നമ്മൾ കോ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് പിന്നീട് അതിന്റെ മെറിറ്റുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പാർട്ട്ണർഷിപ്പ് എന്താന്ന് പഠിക്കണം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more persons ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ബിസിനസ് കാരിഡ് ഓൺ ബൈ ആൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ആൾ. ഒരാളോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് പാർട്ട്നേഴ്സ് ആയിട്ട് ബിസിനസ് നടത്താം. ഫോർമേഷൻ ഈസി ആണ്, ലയബിലിറ്റി ഉണ്ടായിരിക്കും, റിസ്ക് എടുക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല, മെമ്പർഷിപ്പ് ബിസിനസ് ആണ്, മ്യൂച്വൽ ഏജൻസി ഉണ്ടായിരിക്കും. പിന്നീട് നമ്മളിവിടെ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് പാർട്ട്ണറാണ് പാർട്ട്ണർഷിപ്പിൽ ഒന്നുകൂടി നല്ല രീതിയിൽ അറിയേണ്ടത്. ആക്റ്റീവ് പാർട്ണർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അയാൾ ക്യാപിറ്റലി കോൺട്രിബ്യൂട്ട് ചെയ്യും, ആക്റ്റീവ് ആയിട്ട് മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ദെൻ എന്താണ് ആക്റ്റീവ് റോൾ ഉണ്ടായിരിക്കും. സ്ലീപ്പിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിലെ ബിസിനസ്സിലൊന്നും ടേക്ക് പാർട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അയാൾക്ക് എന്തുണ്ട്, അയാൾക്ക് ഇത് നമ്മളെ ക്യാപിറ്റല് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സീക്രട്ട് പാർട്ണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമിലെ അങ്ങനെ ഒരു സീക്രട്ട് പാർട്ണർ ഉണ്ട് എന്ന് പബ്ലിക്കിന് അറിയില്ല, അങ്ങനത്തെ പാർട്ട്നേഴ്സ് ആണ്. നോമിനൽ പാർട്ണർ, ക്വാസി പാർട്ണർ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. അത് ഓൾറെഡി എന്താ പറയുക, കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, നോട്ട് ടേക്ക് എനി ആക്റ്റീവ് പാർട്ട് ഇൻ ബിസിനസ്, സിംപ്ലി ലെൻഡ് ഹിസ് നെയിം ടു ദി ബിസിനസ്. നെയിമും എടുക്കുകയാണ്, വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, പിന്നെ മാനേജ്മെന്റിലൊന്നും ആക്റ്റീവ് പാർട്ടൊന്നും എടുക്കില്ല കേട്ടോ. പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ടോക്ക് ആൻഡ് ബിഹേവിയറിലൊക്കെ മറ്റുള്ളവർക്ക് തോന്നുകയാണ് ഇയാൾ ആ കമ്പനിയിലെ പാർട്ണറാണ്, അതാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ഫാമിലി, അത് വെച്ചിരിക്കുന്നത് എന്തിനാണ്, ഡിസ്ക്ലെയിം ചെയ്യില്ല, അതായത് ഏത് നിമിഷം എന്താ പറയുക ഫേമിലുണ്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ, അത് ഫേമിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഈ പേഴ്സണെ ഇതാണ് അതിന് ക്ലെയിം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആരും ചെയ്യില്ല, കമ്പനി ചെയ്യില്ല. പിന്നെ മൈനർ ആസ് എ പാർട്ണർ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. 18 വയസ്സ് പൂർത്തിയാകാത്ത ആൾക്കാരെയാണ് നമ്മൾ മൈനർ എന്ന് വിളിക്കുന്നത്. ഒരു 18 വയസ്സാവാത്ത മൈനറിന് നമുക്ക് പാർട്ണർഷിപ്പിലേക്ക് വേണമെങ്കിൽ പാർട്ണർ ആവാം, പക്ഷെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലോസ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, മാനേജ്മെന്റിൽ ടേക്ക് പാർട്ടൊന്നും എടുക്കില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മൈനറിനെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, ഇത് റിട്ടേൺ അഗ്രിമെന്റ് ആണ്, അത് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കും. അതിന്റെ കണ്ടൻസുകൾ 5 or 6 എണ്ണം പഠിക്കാം. നെയിം ഓഫ് ദി ഫേം, അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, ഡ്യൂറേഷൻ, ഇൻവെസ്റ്റ്മെന്റ്, സാലറി, റൈറ്റ്സ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇതിലൊരു 5 or 6 എണ്ണം പഠിക്കുക കേട്ടോ. ദെൻ പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നുള്ളതാണ് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി, പാർട്ട്ണർഷിപ്പ് ഡീഡ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ഒക്കെയാണ്. ഇതെന്ന് വെച്ചാൽ എന്താണ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഇതാണ്
നമ്മളതിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇത് വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓൺ ദ ബേസ് ഓഫ് കോപ്പറേഷൻ സെൽഫ് ഹെൽപ്പ് മ്യൂച്വൽ ഹെൽപ്പ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒരു ആക്ട് പ്രകാരം ഇറക്കിയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. 1969 സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ കൺട്രോളും എല്ലാ മാനേജ്മെന്റ് കുറച്ച് ആൾക്കാരെ എലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫീച്ചേഴ്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. ദെൻ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കണം. പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും, കൺസ്യൂമേഴ്സ്, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, ഫാമേഴ്സ്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, അത് ഓരോരോ സെക്ഷൻകാരെ ഉണ്ടാക്കിയുള്ളതാണ് കേട്ടോ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 8 മാർക്കിന് പഠിക്കുക. ഒരൊറ്റ പാരഗ്രാഫ് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കണം. അതന്നെയാണ് ഫീച്ചേഴ്സ്. ഇതെന്താണ്? വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അവർക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, കോമൺ സീൽ ഉണ്ടായിരിക്കും. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, ആ ഒരു സെന്റൻസ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇതൊക്കെയാണ്. എന്താണ്? കോമൺ സീൽ ഉണ്ടായിരിക്കും, വോളണ്ടറി പേഴ്സൺ ആണ്, ഫോർമേഷൻ ടഫാണ്, പിന്നെന്താണ് പെർപ്പച്വൽ സക്സഷൻ, ഡു നോട്ട് എൻഡ്, കൺട്രോൾ ചെയ്യുന്നതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും, ദെൻ കോമൺ സീൽ ഉണ്ടായിരിക്കും, ട്രാൻസ്ഫെറ്റി ഷെയർസ് ഈസി ആയിട്ട് ഷെയർസ് ട്രാൻസ്ഫർ നടത്താം, മെറിറ്റുകൾ ഇതന്നെയാണ്, സെയിം സാധനം തന്നെയാണ് മെറിറ്റുകൾ പഠിക്കുക. ദെൻ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മിനിമം 2 നമ്പർ, മാക്സിമം 200. ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല സബ്സ്ക്രിപ്ഷന് വേണ്ടി. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 ലാഖ് ആയിരിക്കണം. ദെൻ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ പേര് എഴുതി വെച്ചിരിക്കണം. 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ പബ്ലിക് കമ്പനി വരിക. മിനിമം 5 ലാഖ് എങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം. 7 മെമ്പേഴ്സ് ആണ് ഇവർക്ക് ട്രാൻസ്ഫർ, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം, പബ്ലിക്കിന് ഇൻവൈറ്റ് ചെയ്യാം, പിന്നെ ഇവർക്ക് ലിമിറ്റഡ് നമ്മൾ പേരിന്റെ കൂടെ ചേർക്കണം. ഡിഫറൻസ് ചോദിക്കുമ്പോൾ എഴുതാം. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ ഡിഫറൻസ് നമ്മൾ ഇതേപോലെ എഴുതിയാൽ മതിയാവും, എന്നാലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ദെൻ നമ്മൾ തേർഡ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാറുണ്ട് ഗവൺമെന്റ് കമ്പനി, ഗ്ലോബൽ എന്റർപ്രൈസസ് ഓർ മൾട്ടിനാഷണൽ കമ്പനീസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് 3 സെക്ടേഴ്സ് ഓഫ് പബ്ലിക് സെക്ടറാണുള്ളത്. ഡിപ്പാർട്ട്മെന്റൽ, സ്റ്റാറ്റൂട്ടറി, ഗവൺമെന്റ് കമ്പനി. ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. മിനിസ്ട്രിയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റാണ് അവർ കൺട്രോൾ ചെയ്യുക. അതിന് എക്സാമ്പിൾസ് പഠിക്കണം. റെയിൽവേ, പോസ്റ്റ്, ഓൾ റേഡിയോ, ദൂരദർശൻ, ഡിഫൻസ്. ഫീച്ചേഴ്സ് നിങ്ങൾ വായിച്ചു നോക്കുക. ദെൻ സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കണം. ആ ആക്ട് പ്രകാരമാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന് LIC, IFC, RBI, SBI, ONGC, UTI, Air India ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ 51%നേക്കാൾ താഴെ, എന്താണ് 51 പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ആരുടെ കയ്യിലായിരിക്കണം? സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് കയ്യിലായിരിക്കണം. അങ്ങനത്തെ കമ്പനിയാണ് ഗവൺമെന്റ് കമ്പനീസ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒക്കെ എക്സാം നമ്മൾ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ്. എന്താണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്? നിങ്ങൾ കൊക്കക്കോള, പെപ്സിക്കോ ആലോചിച്ചാൽ മതി. ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ വിക്സ് എക്സ്റ്റെൻഡഡ് ദെയർ ഓപ്പറേഷൻ സെവറൽ കൺട്രീസ്. ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കുക. അതിനെയാണ് ദെയർ ബ്രാഞ്ചസ് ആർ കോൾഡ് മോഫ. മോഫ എന്നാണ് ആ ബ്രാഞ്ചുകളെ വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഹ്യൂജ് ഇൻ സൈസ്, അഡ്വാൻസ്ഡ് ടെക്നോളജി, മാർക്കറ്റ് സിസ്റ്റം പോലെ ഉണ്ടായിരിക്കും. ഓൾ ഓവർ ദി വേൾഡ് ആണ് പെപ്സി, കൊക്കക്കോള, കാഡ്ബറി, സോണി, സുസുക്കി തുടങ്ങിയ കംപ്ലീറ്റ് വലിയ വലിയ ബ്രാൻഡുകളെല്ലാം ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ്. ഫീച്ചേഴ്സ് എന്താണ്? നല്ല ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ഫോറിൻ കൊളാബറേഷൻ ആണ്, നല്ല ടെക്നോളജി യൂസ് ചെയ്യും, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ഉണ്ടാവും, മാർക്കറ്റ് സ്ട്രാറ്റജീസ് അറിയാൻ പറ്റും. ഇന്റർനാഷണലി അവർക്ക് മാർക്കറ്റ് ഉണ്ട്, സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടായിരിക്കും. ജോയിന്റ് വെഞ്ചർ നമുക്ക് പഠിക്കാനായിട്ട് സ്കിപ്പിംഗ് പോർഷൻ ആണ്. ദെൻ ഫോർത്ത് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട 2 ടോപ്പിക് മിസ് പറയുള്ളൂ. ദാറ്റ് ഈസ് ബാങ്കിങ്ങിന്റെ, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസും നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും. കാരണം എന്താണ് സർവീസസും ഗുഡ്സും തമ്മിലെ ഡിഫറൻസ് നോക്കാം. സർവീസ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ആണ്, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഒബ്ജക്റ്റീവ് ആണ്. ഇത് ഹെട്രോജീനിയസ്, ഹോമോജീനിയസ്, ഇൻടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ ആണ്. ദെൻ ഇവിടെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും സർവീസിന്. ഇവിടെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് സ്റ്റാൻഡേർഡൈസ്ഡ് ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. പാർട്ടിസിപ്പേറ്റ് ഇൻ കസ്റ്റമേഴ്സ് അറ്റ് ദ ടൈം. നമുക്കിവിടെ ഇൻവോൾവ്മെന്റ് ഓഫ് ടൈം ആണ് വേണ്ടത്. ദെൻ ബിസിനസ് സർവീസസിന് 5 തിരിച്ചിട്ടുണ്ട്. ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്. വെയർഹൗസിന് സ്കിപ്പിംഗ് ആണെന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ വരാം. അതിൽ ബാങ്കിങ്ങിൽ പഠിക്കാനുള്ളത് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഷുറൻസിൽ പ്രിൻസിപ്പിൾസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതിയാവും കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്താണ്? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് ഓഫ് മണി ആണ്. ഡെപ്പോസിറ്റിൽ കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ലെൻഡിങ് ഓർ മണിയിൽ നമുക്ക് ലോൺസും അഡ്വാൻസും കൊടുക്കാം,
കൊടുക്കാം, ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യാം, ടേം ലോണുകൾ കൊടുക്കാം. സെക്കൻഡറി ഫംഗ്ഷനെ നമ്മൾ ഏജൻസി ഫംഗ്ഷൻ എന്നും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏജൻസി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചെക്ക് കളക്ട് ചെയ്യുക, ടെലിഫോൺ ചാർജ് കൊടുക്കുക, ഷെയറൊക്കെ പർച്ചേസ് ചെയ്യുക, ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ. ജനറൽ യൂട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ട്രാവലേഴ്സ് ചെക്ക് കൊടുക്കുക, അണ്ടർ റൈറ്റിംഗ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബജസ് ഫോറിൻ എക്സ്ചേഞ്ച് ഇമ്പോർട്ട് ചെയ്യുക, അങ്ങനെ തുടങ്ങിയത് കേട്ടോ. ഈ ബാങ്കിങ് ഇലക്ട്രോണിക്സ് ഏതൊക്കെയാണ് പഠിക്കണം, പേയ്മെന്റ് സിസ്റ്റം, ഈ ബാങ്കിങ് പേയ്മെന്റ് സിസ്റ്റം കഴിഞ്ഞ നിങ്ങളെ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു, ഡെബിറ്റ് കാർഡ്, എ ടി എം, ക്രെഡിറ്റ് കാർഡ്, ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആൻഡ് പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ് ഓഫ് സെയിൽ. ദെൻ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ മതി ഉള്ളൂ. ദെൻ ഇൻഷുറൻസിൻ്റെ പിന്നീട് നിങ്ങൾ നന്നായി പഠിക്കേണ്ടത് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിളാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ. ഏഴ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് ഏഴെണ്ണാണ് പഠിക്കാനായിട്ടുള്ളത്. ദാറ്റ് ഈസ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെംനിറ്റി, സബ്രോഗേഷൻ, കോസ് അപ്രോക്സിമ ആൻഡ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അറിയണം. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ റോഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, റെയിൽ ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഫിഫ്ത്ത് ചാപ്റ്റർ എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്. ഇവിടെ ഈ ബിസിനസ്സിന്റെ സ്കോപ്പുകൾ അറിഞ്ഞിരിക്കണം, എന്താണ് ഇലക്ട്രോണിക് ബിസിനസ് എന്ന് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിക് ബിസിനസ് എന്ന് വെച്ചാൽ എന്താ, കണ്ടക്റ്റിംഗ് ബിസിനസ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് ഇലക്ട്രോണിക് ഡിവൈസസ്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്ത് ബിസിനസ് നടത്തുകയാണ് ഇലക്ട്രോണിക് ബിസിനസ്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്താ, കൊമേഴ്സിന്റെ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ നെറ്റിലൂടെ കണ്ടക്ട് ചെയ്യാം. അത് ബി ടു ബി, ബി ടു സി, ബി ടു ജി, ഇൻട്രാ ബി, ഇൻട്രാ സി, സി ടു സി, ബി ടു ഇ ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ദ ലിമിറ്റേഷൻസ് വായിച്ചു നോക്കിയാൽ മതിയാവും, ചോദിക്കാറില്ല. പിന്നെ നമ്മളോട് പഠിക്കാൻ പറയേണ്ടത് ഈ പാഠത്തിൽ ട്രഡീഷണലും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ആണ് ഫോം ചെയ്യാൻ, ഈ ബിസിനസ് ഈസിയാണ്. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ വേണം, ഈ ബിസിനസ്സിൽ ക്യാപിറ്റൽ വേണ്ട, ഇലക്ട്രോണിക് ഡിവൈസ് മാത്രം മതി. ഇവിടെ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായിരിക്കും, ഇവിടെ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായിരിക്കില്ല. ബിസിനസ് സൈക്കിൾ ലോങ് ആണ്, ബിസിനസ് ഷോർട്ട് ആണ്, ലിമിറ്റഡ് മാർക്കറ്റ് ഇവിടെ, ആക്സസ് ടു വേരി മാർക്കറ്റ്. അത് നിങ്ങൾ അഞ്ച് ആറ് പോയിന്റിലും പഠിക്കാം. ദെൻ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ പ്രോസസ്സ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക, അതായത് ഫൈൻഡ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു, സെയിൽ, പേയ്മെൻറ്റ്, ഡെലിവറി, ആഫ്റ്റർ സെയിൽ സർവീസസ്. പിന്നെ നിങ്ങൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് മെയിനായിട്ട് ഇത്ര മതി, ഔട്ട്സോഴ്സിങ് എന്താണെന്ന് വായിച്ചു നോക്കണം. ബി പി ഒ, അതായത് മാനേജ്മെന്റ് സ്ട്രാറ്റജി ആണ്, ഓർഗനൈസേഷൻ കോൺട്രാക്ട് ഔട്ട് ഇറ്റ്സ് മേജർ നോൺ കോർ ഫംഗ്ഷൻ സ്പെഷ്യലൈസ്ഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. അതായത് മാനേജേഴ്സ് അവരുടെ മെയിൻ ആക്ടിവിറ്റീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തുക, അതുതന്നെയാണ് നമ്മൾ ഔട്ട്സോഴ്സിങ്. ഇത് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഭാഗങ്ങൾ മാത്രം മാനേജ്മെന്റ് ഔട്ട്സോഴ്സിങ് എന്ന് വെച്ചാൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ആണ് പറയുന്നത്, സെപ്പറേറ്റ് ഔട്ട്സോഴ്സിങ് അല്ല. ബി പി ഒ എന്നാണ് അതിന് പറയുന്നത്. മാനേജേഴ്സ് കോർ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, നല്ല എഫിഷ്യൻസി കിട്ടാനും നല്ല ഒബ്ജക്റ്റീവ്സ് കിട്ടാനൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോകുക. ഓക്കെ, ഇത്രയാണ് എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. ദെൻ സിക്സ്ത് ചാപ്റ്റർ, ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് അത് പഠിക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിഫറെൻ്റ് ആർഗ്യുമെൻറ്റ്സ് നോക്കണം, ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമുക്കുള്ളത്, ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒപ്പം തന്നെ നമ്മളിതിൽ നോക്കേണ്ടത് ബിസിനസ് എത്തിക്സ്, എത്തിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്, ഇത് ബിസിനസ്സിന്റെ ഒരു ഒബ്ലിഗേഷൻ ആണ് ടു ടേക്ക് ഡിസിഷൻസ് ടു പെർഫോം ദോസ് ആക്ഷൻസ് ഡിസറബിൾ ടു ദ സൊസൈറ്റി, അല്ലെ, നമ്മുടെ വാല്യൂ ഓഫ് സൊസൈറ്റിയുമായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ബിസിനസ്സിന്റെ മെയിൻ ഒബ്ലിഗേഷൻ. അതിന് കുറച്ച് ആർഗ്യുമെന്റ്സ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും എല്ലാം സെയിം ആണ്. എന്താണ്, ജസ്റ്റിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്, അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നീതിയായി പ്രവർത്തിക്കുക. ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേം, നല്ല നമ്മൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറേ കാലം ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റ് റെഗുലേഷൻസും പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി മുന്നോട്ട് കൊണ്ടുപോകണം. സൊസൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക, എൻവയോൺമെന്റ്, ബെറ്റർ എൻവയോൺമെന്റ് ഉണ്ടാക്കുക, സോഷ്യൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇടപെടുക, ഇതൊക്കെയാണ് ആർഗ്യുമെന്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മൾ കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി നോക്കുമ്പോൾ എക്കണോമിക് ഉണ്ട്, ലീഗൽ ഉണ്ട്, എത്തിക്കൽ ഉണ്ട്, ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
ദെൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സിനോട്, കസ്റ്റമേഴ്സിനോട്, ഉണ്ട് ഗവൺമെന്റിനോട്, എംപ്ലോയീസിനോട് നമുക്ക് ആലോചിച്ചുണ്ടാക്കിയതാവുന്നതേ ഉള്ളൂ. അതായത് ഓണേഴ്സിനോട് എങ്ങനെ നമ്മൾ റെസ്പോൺസിബിൾ ആവാം, അവർക്ക് നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക, ഫിനാൻഷ്യൽ പൊസിഷൻ പറഞ്ഞു കൊടുക്കുക, സേഫ്റ്റി, അവർ ഇൻവെസ്റ്റ്മെന്റ് ഇതിന് സേഫ്റ്റി കൊടുക്കുക. ദെൻ നമ്മൾ വർക്കേഴ്സിനോട് എങ്ങനെയാണ് ഫെയർ വേജസ് കൊടുക്കുക, വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, റെസ്പെക്ട് ചെയ്യുക, അവരുടെ റൈറ്റുകളെ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. കൺസ്യൂമേഴ്സിനോട് ക്വാളിറ്റി ഗുഡ്സ്, റീസണബിൾ പ്രൈറ്റ്, അതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യുക, ന്യൂ പ്രൊഡക്റ്റ് കൊടുക്കുക, അവർക്ക് ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ആഫ്റ്റർ സെയിൽ സർവീസസ് കൊടുക്കുക. അല്ലെ, ഗവൺമെന്റിന് എന്താ ലോ അനുസരിക്കുക, ടാക്സസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അടയ്ക്കുക, ഗവൺമെന്റുമായി കോപ്പറേറ്റ് ചെയ്യുക, ബാക്ക്വേർഡ് ഏരിയാസിലെ ഗവൺമെന്റിന്റെ ഒപ്പം നമ്മൾ ബിസിനസ്സും കൂടി നിന്ന് ഹെൽപ്പ് ചെയ്യുക, ഗവൺമെന്റുമായിട്ട് എപ്പോഴും നല്ല രീതിയിൽ ഒരു ഗുഡ് റിലേഷൻഷിപ്പിൽ കൊണ്ടുപോവുക. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സൊസൈറ്റിക്ക് എന്താ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, വീക്കർ സെക്ഷൻ ഓഫ് ദി പ്യുവർ സൊസൈറ്റിയിൽ തന്നെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ. പിന്നെ ബിസിനസ് എത്തിക്സ് എന്താന്ന് പഠിക്കണം. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മോറൽ ഹ്യൂമൻ ബിഹേവിയർ ആണ്. അത് എല്ലാ കോഡ് ഓഫ് കണ്ടക്ട്, അതായത് ബിസിനസ്സിൽ എങ്ങനെ നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുപോകണം, അതാണ് എത്തിക്സ്, ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. എത്തിക്കൽ ബിഹേവിയറിൽ നമുക്ക് പബ്ലിക് ഇമേജ് ഉണ്ടാവും, പബ്ലിക് കോൺഫിഡൻസ് കൂട്ടും, ഗ്രേറ്റർ സക്സസിനൊക്കെ എത്തിക്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതിന്റെ എലമെന്റ്സ് നോക്കണം കേട്ടോ. ഇത്രയാണ് ഈ പാർട്ടിൽ പഠിക്കാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ നമ്പർ 7, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എല്ലാ പോർഷനും നമ്മൾ പഠിക്കണം കേട്ടോ. ഫോർമേഷൻ ഓഫ് എ കമ്പനിയിലെ ഇൻകോർപ്പറേഷൻ, പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, കമ്മെൻസ്മെന്റ്. പ്രൊമോഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് അവിടെ പ്രൊമോട്ടർ ഉണ്ട്, ദ പേഴ്സൺ ഹൂ അണ്ടർടേക്ക് ടു ഫോം എ ന്യൂ കമ്പനി. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ജസ്റ്റ് വേഗം ഒന്ന് പോയി കാണാം. ദെൻ പിന്നീട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ വന്നത് ഇൻകോർപ്പറേഷൻ ആണ്. അവിടെ ഇൻകോർപ്പറേഷൻ നമ്മൾ ഡോക്യുമെന്റ് ഫയൽ ചെയ്യണം, അപ്ലിക്കേഷൻ കൊടുക്കണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വാങ്ങിക്കണം. ഓക്കെ, പിന്നീട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്. ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ക്യാപിറ്റല് എവിടെ നിന്നൊക്കെ ക്യാപിറ്റൽ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ക്യാപിറ്റല് സ്വരൂപിച്ച് കൊണ്ടുവരാം. നമുക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫണ്ട് വാങ്ങാം, ഷെയർസ് വാങ്ങാം, ഡിബഞ്ചർ വാങ്ങാം, ബാങ്കറിനൊക്കെ പ്രൊവൈഡ് ചെയ്യാം, പല രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാം. അവസാനമാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാല് സ്റ്റെപ്പാണ് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആൻഡ് കമ്മെൻസ്മെന്റ് ഓഫ് ബിസിനസ്. കമ്മെൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഈ നാല് സ്റ്റെപ്പിന്റെ പുറമേ നമ്മൾ ഫയൽ ചെയ്യേണ്ട രണ്ട് ഡോക്യുമെന്റുകളുണ്ട്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. മെമ്മോറാണ്ടം എന്താണ്? ചാർട്ടർ ഓർ മാഗ്നകാർട്ട ഓഫ് ദി കമ്പനി. ഇതിൽ ഒബ്ജക്റ്റീവ്സും പവേഴ്സ് എല്ലാമാണ് പറയുന്നത്. ഔട്ട്സൈഡുമായുള്ള റിലേഷൻഷിപ്പാണ് ഈ ഡോക്യുമെന്റിൽ പറയുന്നത്. ഇത് ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെന്റ് ആണ്. പറഞ്ഞ എല്ലാ പാർട്ടീസും അതിൽ സൈൻ ചെയ്യണം. കണ്ടൻസ്, നെയിം ക്ലോസ്, ഒബ്ജക്ട് ക്ലോസ്, രജിസ്റ്റേർഡ് ക്ലോസ്, ലയബിലിറ്റി, അസോസിയേഷൻ ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡറി ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ് ആണ്. അതിൽ മെയിൻ ആയിട്ട് റൈറ്റും ഡ്യൂട്ടീസ് ഓഫ് പവേഴ്സ് ഒക്കെയാണ് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും. അത് മെമ്പേഴ്സും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഡോക്യുമെന്റിൽ പറയുന്നത്. ഇൻസൈഡേഴ്സ് ആയിട്ടുള്ളതാണ്, അതിന്റെ കണ്ടൻസ് പഠിക്കണം. റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡർ, ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്സൈഡേഴ്സ്, പ്രൊസീജിയർ ഫോർ മേക്കിംഗ് അലോട്ട്മെന്റ്, പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് ഷെയർസ്, പ്രൊസീജിയർ ഫോർ ഫോർഫീറ്റർ, കണ്ടക്ടിങ് മീറ്റിംഗ്, അപ്പോയിന്റ്മെന്റ്. ഏതെങ്കിലും ഒരു അഞ്ച് കണ്ടന്റ് ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നീട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് നന്നായി പഠിച്ചിരിക്കുക കേട്ടോ. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മെമ്മോറാൻഡം മെയിൻ ഡോക്യുമെന്റ് ആണ്, ഇത് ഇന്റേണൽ ആണ്, സബ്സിഡിയറി ആണ്. ഇവിടെ ഔട്ട്സൈഡേഴ്സിനുള്ളത്, ഇവിടെ മെമ്പേഴ്സിനുള്ളത് കമ്പൽസറി ആണ്, നോൺ കമ്പൽസറി. ദെൻ ഓൾട്ടറേഷൻ ക്യാൻ ബി, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ് ക്യാൻ ബി ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓക്കെ, ഇനി ടേബിൾ എ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ടേബിൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഇന്റേണൽ മാനേജ്മെന്റ്. നമ്മൾ ഇന്റേണൽ മാനേജ്മെന്റിന്റെ റൂൾസും റെഗുലേഷൻസും ആണ് അതിൽ പറയുന്നത്, ഏതിൽ ടേബിൾ എയിൽ പറയുന്നത്. ഇപ്പോൾ ടേബിൾ എ ഇണ്ടിച്ചെങ്കിൽ അവർക്ക് എന്തിന്റെ ആവശ്യമില്ല, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ ആവശ്യമില്ല. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലായെങ്കിൽ അതിന് പകരം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് എന്താ, ടേബിൾ എ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് തന്നെയാണ് കേട്ടോ. ദെൻ പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ എന്താ, ഇൻവിറ്റേഷൻ കൊടുക്കുന്ന ആ ഒരു പേപ്പർ, നമ്മൾ കല്യാണത്തിനൊക്കെ ഇൻവിറ്റേഷൻ കൊടുക്കില്ലേ, ആ ഒരു പേപ്പറാണ് പ്രോസ്പെക്ടസ്. അതിന്റെ കണ്ടന്റും വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ ഇത്രയും നേരം പാഠം വളരെയധികം പാടുന്നത്. ദെൻ എട്ടാമത്തെ പാടെന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടിന്റെ പാടാണ്. ഇവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് പിരീഡ് കുറച്ച് ലോങ് ടേം ഫണ്ടുകൾ പഠിച്ചിരിക്കുക, മീഡിയം ടേം.
ലോങ് ടേം ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ഷെയർ, ഡിബഞ്ചർ, റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ഡിബഞ്ചേഴ്സ്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്സ്, അതൊക്കെയാണ്. അപ്പൊ ഷെയർ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം നമ്മൾ പറയുന്നത് ഷെയർ എന്താണാണ്, അതെന്താണ്? ഓണർഷിപ്പ് ക്യാപിറ്റൽ ആണ്. നമ്മൾ പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് നമുക്ക് വിളിക്കാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നും വിളിക്കാം. രണ്ടെണ്ണം ഉണ്ട്. ഇവർക്ക് ഫിക്സ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒന്നും ഉണ്ടാവില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫിക്സ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടാവുള്ളൂ. റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഫൈനൽ സെലക്ഷനിലായിരിക്കും. പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് വെച്ചാൽ അവർക്ക് രണ്ട് സെപ്പറേറ്റ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ മെറിറ്റ് ഒക്കെ പഠിക്കാം. റീറ്റേൺഡ് ഏർണിംഗ്സ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് പഠിച്ചിരിക്കണം. റീറ്റേൺഡ് ഏർണിംഗ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ കാശും കൊടുക്കുകയിൽ കാശ് കിട്ടുന്ന പോലെ എല്ലാ പ്രോഫിറ്റിൽ നിന്നും കുറച്ച് ഭാഗം നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കും. അതാണ് റീറ്റേൺഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചർ എന്ന് വെച്ചാൽ എക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ് ആണ്. നമ്മൾ കടപ്പത്രം എന്നാണ് നമ്മളതിനെ പറയാം. അത് പഠിച്ചിരിക്കണം. ഷെയറും ഡിബഞ്ചറും നമ്മൾ ഡിഫറൻസ് പഠിച്ചിരിക്കുക കേട്ടോ. പിന്നീട് നമ്മളിതിലെ ഫാക്ടറിങ് എന്താണ്, ലീസിങ് എന്താണ്, ട്രേഡ് ക്രെഡിറ്റ് എന്താണ്, അത് സെപ്പറേറ്റ് 2 മാർക്കിൽ ഒന്ന് വായിച്ചു നോക്കുക. കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്, ഒരു പ്രൊമിസറി നോട്ട് ആണെന്നുള്ളത്. ജി ഡി ആറും എ ഡി ആറും സ്കിപ്പിംഗ് ആണ്, പക്ഷെ വരാൻ മേ ബി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അറിയാം. ദെൻ സ്മോൾ ബിസിനസ്. ഇവിടെ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്താണ്, എം എസ് എം ഇ എന്താണ്, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ്. അത് എന്താ പറയാ, നമ്മുടെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം. ഫീച്ചേഴ്സ് എത്ര ഉണ്ട് നോക്കാം. അതുപോലെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റ് വൈസ് നോക്കിയാൽ മതിയാവും. പിന്നെ ഏതൊക്കെ ആൾക്കാരാണ് നമ്മൾ എം എസ് എം ഇ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് അസിസ്റ്റൻസ് കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് നബാർഡും ഡി ഐ സിസും നോക്കാം കേട്ടോ. നബാർഡ്, ഡി ഐ സിസ്, അതിന്റെ ഫുൾ ഫോം, ബാക്കിയുള്ള സിഡ്ബി അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ ചെറുകിട തൊഴിലാളി, ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അതൊന്ന് നോക്കാം. അത്രയേ ഉള്ളൂ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറഞ്ഞ പാഠത്തിൽ. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും 2 സെക്ഷനൊക്കെ വളരെയധികം മെയിനാണ് അതിൽ കേട്ടോ. ദെൻ ചാപ്റ്റർ 10 കടക്കുമ്പോൾ നമുക്കറിയണ സിമ്പിൾ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. ഇന്റേണൽ ട്രേഡ് എന്ന് വെച്ചാൽ 2 സെക്ഷൻ ഉണ്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് നേഷൻ, നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്ന ബിസിനസ്സിനാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുക. അതിൻ്റെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മാനുഫാക്ചർ, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ പോകുന്നത്. ഹോൾസെയിൽ ട്രേഡ് എന്ന് വെച്ചാൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ട് അവർ വാങ്ങുന്നത് ഇപ്പോൾ ഹോൾസെയിലേഴ്സ് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ട് റീറ്റെയിൽ കൊടുക്കുന്നു. പിന്നെ അതിന്റെ സർവീസസ് ഒക്കെ നമ്മൾ നോക്കണം. പിന്നെ സർവീസസ് ഒക്കെ നമുക്ക് വായിക്കാവുന്ന ഉള്ളിൽ റിസ്ക് ബെയറിംഗ് ആണ്, ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ളതൊക്കെ പോവാം. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ കടക്കാർ. അവരെന്താ ചെയ്യുക, ലാർജ് ക്വാണ്ടിറ്റിയിൽ ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് നമുക്ക് വീതിച്ച് കൊടുക്കണം. കുറേ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് തരാം. അപ്പോൾ അവരാണ് റീറ്റെയിലേഴ്സ്. അപ്പോൾ റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഇവർ ലാർജാണ് വാങ്ങുന്നത്, ഇവർ സ്മോൾ സ്കെയിലാണ് വിൽക്കുന്നത്. ഹ്യൂജ് ക്യാപിറ്റൽ വേണം, ലെസ് ക്യാപിറ്റൽ മതി. ഇവിടെ ലിങ്ക് ആര് തമ്മിലാണ്? പ്രൊഡ്യൂസേഴ്സും റീറ്റെയിലേഴ്സും തമ്മിൽ. ഇവർ കൺസ്യൂമേഴ്സിനായിട്ടാണ് ലിങ്ക്. ദെൻ അത് ഇമ്പോർട്ടൻ്റ് അല്ല, ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ലൊക്കേഷൻ വേണം. ആഫ്റ്റർ സെയിൽ സർവീസസ് ഇല്ല, ഇവിടെ ആഫ്റ്റർ സെയിൽ സർവീസസ് ഉണ്ട്. അങ്ങനെ ഡിഫറൻസ് പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ്. ഇൻറ്റർനെറ്റ് ഉണ്ട്, ഫിക്സഡ് ഷോപ്പ് ഉണ്ട്. ഇൻറ്റർനെറ്റ് 4 നിങ്ങൾ പഠിക്കണം, കാരണം 4 എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റലിയൻ്റെ ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഫിക്സഡ് ആയിട്ട് സ്ഥലമൊന്നുമില്ല, അവരിങ്ങനെ നടന്ന് നടന്ന് ബിസിനസ് ചെയ്യും. അതായത് ഹവർക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്, അതായത് സൈക്കിൾ റിക്ഷോയിലും തോളത്തും തലയിലൊക്കെ വെച്ചിട്ട് ബിസിനസ് ചെയ്യില്ല, റോട്ടിൽ കൂടെ അങ്ങനെ നടന്ന് പോവില്ല, അവരാണ് ഹവർക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു റീറ്റെയിൽ ഷോപ്പാണ്. അവർ ഓരോ സ്ഥലത്തും മാറി മാറി ഡിഫറെൻ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് ഗുഡ്സുകൾ ഓരോ ഡേ അനുസരിച്ച്, ഇപ്പം എല്ലാ ശനിയാഴ്ചയും വരും, എല്ലാ ചൊവ്വാഴ്ചയും വരും, അവരാണ് മാർക്കറ്റ് ട്രേഡേഴ്സ്. സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ സ്ട്രീറ്റ്, ബിസി സ്ട്രീറ്റുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, അതിൻ്റെ ഒപ്പമൊക്കെ നമ്മൾ ബിസിനസ് നടത്തുക. ഒരു സ്റ്റാളിലോ അല്ലെങ്കിൽ ഒരു ടേബിളിലൊക്കെ വെക്കുന്നതിനാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. ചീപ്പ് ചാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻറ്റ് ഷോപ്പ്, അതായത് ഉന്തുവണ്ടിയില്ലേ, അവരതും കൊണ്ടിട്ടാണ് നടക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷോപ്പ് ഉണ്ടായിട്ട് ടെമ്പററി നേച്ചറിൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കുറച്ച് കാലം നിൽക്കുള്ളൂ, പിന്നീട് അവിടെ നിന്ന് ഉന്തുവണ്ടിയും കൊണ്ട് ഒരു വേറെ സ്ഥലത്തേക്ക് പോകും. അതാണ് ചീപ്പ് ചാക്സ് എന്ന് പറയുന്നത്. അതായത് വാച്ച് ശരിയാക്കുന്നവര്, ഷൂ, ബാഗ്, ബാഗൊക്കെ ശരിയാക്കുന്നവര്, ഈ കപ്പനണ്ടി കച്ചവടക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ മാറി മാറി കൊള്ളി കൊള്ളി വിൽക്കുന്നവരൊക്കെ ഇല്ലേ, കൊള്ളി ചിപ്സ്, അവരെയാണ് ചീപ്പ് ചാക്സ് എന്ന് വിളിക്കുക. ഫിക്സഡ് ഷോപ്പിലേക്ക് വരുമ്പോൾ മെയിൻലി വലിയ വലിയ ബിസിനസ്സുകളാണ് വരുന്നത്. സോ വലിയ വലിയ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അല്ല, ഫിക്സ്ഡ് ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ നോർമൽ കടകൾ, ജനറൽ സ്റ്റോറുകൾ, സ്പെഷ്യാലിറ്റി ഷോപ്പുകൾ, സ്ട്രീറ്റ് ഷോളുകൾ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ജനറൽ സ്റ്റോർ എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത ലൊക്കാലിറ്റി, ജനറൽ സ്റ്റോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത കട,
നിങ്ങളെ വീടിന്റെ ഒക്കെ അടുത്തുള്ള കട ഉണ്ടാവുമ്പോൾ സാധാ സൂപ്പർ മാർക്കറ്റുകളിൽ, കുഞ്ഞു സൂപ്പർ മാർക്കറ്റുകൾ, അവിടെ എന്താണ്ടാവുക, ഗ്രോസറി ഐറ്റംസ് ഉണ്ടാവും, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാവും, സ്റ്റേഷനറി ഉണ്ടാവും, ഡെയിലി യൂസ് കൺസ്യൂമർ പ്രൊഡക്ട്സുകളാണ്, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അവരുടെ കട്ടിലുണ്ടാവുന്നത്, നമ്മൾ ജനറൽ സ്റ്റോറുകൾ. സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുമ്പോൾ അവർ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകളാണ് സ്പെഷ്യലൈസ് ചെയ്യുക. ഡ്രസ്സുകൾ അവിടെ എന്താ, ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിൽഡ്രൻസ് ലേഡീസ് ഓൺലി ഒക്കെ ആണെങ്കിൽ ലേഡീസ് ഗുഡ്സുകൾ മാത്രം, അങ്ങനെയാണ് സ്പെഷ്യാലിറ്റി. സ്ട്രീറ്റ് സ്റ്റോൾ ട്രേഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ട്രീറ്റിൽ ഒരു സ്റ്റാള് വിടും, ഒരു സ്റ്റാളിൽ അല്ലെങ്കിൽ ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാളിൽ അങ്ങനെ വള മാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവർ കൂടുതലും കോസ്മെറ്റിക്സ് മാഗസിൻസ് ഒക്കെയാണ് കൂടുതൽ വില കുറവുള്ള സാധനങ്ങൾ അവർ വിൽക്കാം. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബുക്സും ക്ലോത്ത്സും ഒക്കെ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സുകളായിട്ട് നമുക്ക് വിൽക്കുന്ന കടകളാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ഇതിലെ ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ നമുക്ക് പിന്നീട് വരുന്നതാണ് ലാർജ് സ്കെയിൽ ബിസിനസ് നടത്തുന്നവർ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. പഠിക്കണം, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്, വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോന്നായിരിക്കും ഉണ്ടാവുക, അതാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. ദെൻ ചെയിൻ സ്റ്റോഴ്സ് ഓർ മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വലിയ ബിസിനസ് തന്നെ ആയിരിക്കും, പക്ഷെ അവർ സിമിലർ ലെയിൻ ആണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ബേക്കറി ആണെങ്കിൽ ബേക്കറി തന്നെ, അതിന് നമ്മൾ മൾട്ടിപ്പിൾ ഷോപ്സ് എന്നും കൂടി നമ്മൾ വിളിക്കും. ഡിഫറെന്റ് ബ്രാഞ്ചുകളാണ് അവർക്ക് ഉണ്ടാവുക. ഈ KFC, മാംഗോ ബേക്കേഴ്സ് അങ്ങനെയുള്ള കടകളൊക്കെ ഡിഫറെന്റ് ബ്രാഞ്ചുകളായിട്ട് ഡിഫറെന്റ് പ്ലേസിലാണ് അവർ അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. ദെൻ പിന്നീടാണ് ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഓർഡർ ബിസിനസ്. മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിലും ചെയിനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. മെയിൽ ഓർഡർ ബിസിനസ് വെച്ചാൽ പോസ്റ്റ് വഴിയോ മെയിൽ വഴിയോ നമ്മൾ അയച്ചിട്ട് എന്ത് നടത്തുകയാണ്, ബിസിനസ് നടത്തുകയാണ്. അത് VPP വഴിയാണ് നമ്മൾ പേയ്മെന്റ് മെക്കാനിക്സ് ഒക്കെ കൊടുക്കുക. ബൾക്കി ഹെവി പെരിഷബിൾ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റില്ല, മെയിൽ വഴി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് അതിന് പറ്റുള്ളൂ, പെരിഷബിൾ അല്ലാത്ത സ്റ്റാൻഡർഡൈസ്ഡ് ആയ ലോ കോസ്റ്റ് ഉള്ള നല്ല ഡിമാൻഡ് ഒക്കെ വരുത്തുന്ന കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകളാണ് മെയിൽ ഓർഡർ ബിസിനസ്സിന് പറ്റുക. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ ആണ് അവരുടെ മെയിൻ ഉദ്ദേശം. കൺസ്യൂമേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടി കൺസ്യൂമർ ഗുഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യുന്നു, അതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. സൂപ്പർ മാർക്കറ്റ് ഓർ സൂപ്പർ ബസാർ, ഇത് SEOs ചോദിക്കാറുള്ളതാണ്. വലിയ വലിയ മാളുകളാണ് ഇവിടെ പറയുന്നത്. ഓരോ ലൈൻ ഓഫ് പ്രൊഡക്റ്റിലും ഓരോ ഡിഫറെന്റ് പ്രൊഡക്ട്സുകളായിരിക്കും, വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് സെയിൽസ്മാൻ ഉണ്ടാവില്ല, നമുക്ക് എന്താ ഉണ്ടാവുക, നമ്മൾ സെൽഫ് സർവീസസ് ആയിരിക്കും, നമ്മൾ തന്നെ പോയിട്ട് ബാസ്ക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാ തരം പ്രൊഡക്റ്റുകളും ഉണ്ടായിരിക്കും. അതായത് നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റ് ആണ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, വലിയ ലുലു മാളൊക്കെ ഇല്ലേ, അങ്ങനത്തെ മാളുകളെല്ലാം ഇതിനെ സൂപ്പർ മാർക്കറ്റിന് എക്സാമ്പിൾ ആണ്. ദെൻ വെൻഡിങ് മെഷീന് സ്കിപ്പിംഗ് ആണ്, പക്ഷേ അതെന്താണെന്നറിയുക, നമ്മൾ ഈ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാല്, ഡ്രിങ്ക്സ്, അതുപോലെ സെവറൽ പ്രൊഡക്ട്സ് ഒക്കെ വയ്ക്കുന്ന ഒരു ATM മെഷീൻ പോലത്തെ ഒരു കൗണ്ടറാണ് വെൻഡിങ് മെഷീന്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ. പിന്നെ GST പോർഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക, GST എന്താണ്, ഗുഡ് സർവീസ് ടാക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ പിന്നീട് ഇന്റേണൽ ട്രേഡ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചാപ്റ്ററാണ് ഇന്റർനാഷണൽ ട്രേഡ്. എന്താണ് ഇന്റർനാഷണൽ ട്രേഡ് എന്നും അതിന്റെ ഡിഫറൻസും നന്നു പോയി പഠിക്കണം. ഡൊമസ്റ്റിക് ട്രേഡും ഇന്റർനാഷണൽ ട്രേഡും, ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വെച്ചാൽ വിദിൻ ദ കൺട്രി, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് വെച്ചാൽ കൺട്രി ടു കൺട്രി ആണ്. ഇവിടെ മിഡിൽ മാൻസ് ആർ യൂഷ്വലി സിറ്റിസൺ ആയിരിക്കും, ഇവിടെ ഡിഫറെന്റ് നേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ആയിരിക്കും, ഇവിടെ ഇവിടെ നമ്മളെ കറൻസി ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് നാലഞ്ച് ഡിഫറൻസ് പഠിക്കാം. പിന്നീട് നമ്മളിവിടെ പഠിക്കേണ്ടത് ഫ്രാഞ്ചൈസിംഗും ലൈസൻസിങ്ങും എന്താണെന്ന്. ഫ്രാഞ്ചൈസിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ പെർമിറ്റിംഗ് അനദർ പാർട്ടി ഇൻ എ ഫോറിൻ കൺട്രി പ്രൊഡ്യൂസ് സെൽ ഗുഡ്സ് ദയർ ട്രേഡ് മാർക്ക്, നമ്മൾ ട്രേഡ് മാർക്കും അതുപോലെ പാറ്റന്റും യൂസ് ചെയ്തിട്ട് വേറെ കൺട്രിയിൽ അവർക്ക് ബിസിനസ് നടത്താം. അതിന് കുറച്ച് ഫീ ഉണ്ട്, ലൈസൻസ് വേണമെന്നാണ് അതിന് പറയാം. ലൈസൻസിങ് ഫ്രാഞ്ചൈസിംഗ് എന്ന് വെച്ചാൽ സിമിലർ ടു ലൈസൻസിങ് ബട്ട് നമ്മൾ പ്രൊവിഷൻ ഓഫ് സർവീസസ്, അവരെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ പേര് മാറ്റി വിളിക്കുന്നേ ഉള്ളൂ. ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കി നോക്കാം, എന്താണ് ഇമ്പോർട്ടൻസ് നോക്കി നോക്കാം. പിന്നീട് നമ്മളിവിടെ പഠിക്കേണ്ടത് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും കുറച്ചൊന്ന് എക്സ്പോർട്ട് ഇതായിട്ട് പഠിക്കണം. എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോർഷനാണ്. ഇത്രയാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ളത്. ഇന്റർനാഷണൽ ബിസിനസ് പാർട്ട് ടൂലും എക്സ്പോർട്ട് പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു 17 എക്സ്പോർട്ട് പ്രൊസീജിയറും അതേപോലെ ഡോക്യുമെന്റ്സ് ഓഫ് എക്സ്പോർട്ട് ട്രാൻസാക്ഷനും, ഏതൊക്കെയാണ് എക്സ്പോർട്ട് ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, ദെൻ ബിൽ ഓഫ് ലാഡിംഗ് ഒക്കെ ഇതിലാണ് വരുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, അത് വലിയ ഇതായിട്ട് കണ്ടില്ലെങ്കിലും, അതായത് ഷിപ്മെന്റ് സമയത്ത് വേണ്ട ബില്ലുകൾ ഏതാണ്, ബിൽ ഓഫ് ലേഡിംഗ്, എയർവേ ബില്ല്, മറൈൻ ഇൻഷുറൻസ് ബില്ല്, കാർ ടിക്കറ്റ്, അതൊക്കെ ജസ്റ്റ് ഹെഡിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ട, ഈ പാർട്ടിൽ ജസ്റ്റ് ഹെഡിങ്ങിൽ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബിസിനസ് സ്റ്റഡീസിലെ ഓൾ ഓവർ ദ ചാപ്റ്റേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോർഷൻസ് പഠിക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഇമ്പോർട്ടൻസ് പഠിക്കാം.
എത്രയും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട്. അവിടെ നമ്മൾ ഒരെണ്ണം പഠിക്കുമ്പോൾ മറ്റേത് തെറ്റിപ്പോവും, അത് ബിസിനസ്സിൻ്റെ ഒരു നിയമമാണ്. അത് നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. സോ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, ട്രൈ യുവർ സെൽഫ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്, താങ്ക് യു സോ മച്ച്.